പ്ലസ് ടു ഫിസിക്സ് റിവിഷൻ്റെ 11-ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10-ാമത്തെ ചാപ്റ്ററായ വേവ് ഒപ്റ്റിക്സ് ഡിസ്കസ് ചെയ്തു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും കഴിഞ്ഞ്, ലൈറ്റിന് ഡ്യുവൽ നേച്ചറുണ്ട്, അതുപോലെ എല്ലാ റേഡിയേഷൻസിനും ഡ്യുവൽ നേച്ചറുണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് വരുന്നത്. അതുപോലെ തിരിച്ച് പാർട്ടിക്കിൾസിന് വേവ് നേച്ചറുണ്ട്. ഇത്തരത്തിൽ എല്ലാ പാർട്ടിക്കിൾസിനും അതുപോലെ വേവ്സിനും ഡ്യുവൽ നേച്ചറുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു എന്ത്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഇതുപോലെ നമ്മൾ ലൈറ്റുമായി ബന്ധപ്പെട്ട് ഇതിനെ എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ ആ ചാപ്റ്ററിൽ ഉടനീളം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് എന്തായിരുന്നു, ഇലക്ട്രോൺ എമിഷൻ ആയിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ലൈറ്റിന് ഡ്യുവൽ നേച്ചർ ഉണ്ട് എന്നൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അതുമായി റിലേറ്റ് ചെയ്യുന്ന സ്റ്റഡിയാണ് ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്കറിയാം, നമ്മൾ ലൈറ്റിൻ്റെ പല ഫിനോമിനകളും നമുക്ക് റേ ഒപ്റ്റിക്സ് എന്നുള്ള നേച്ചർ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, അതുപോലെ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ, സ്കാറ്ററിങ്, ഡിസ്പേർഷൻ പോലെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ റേ എന്നുള്ള ഒരു നേച്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. എന്നാൽ റേ ഒപ്റ്റിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്ത ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ മുതലായ പ്രോസസ്സുകളൊക്കെ നമ്മൾ വേവ് നേച്ചർ ഓഫ് ലൈറ്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, അല്ലെ, ഹൈഗൻസിൻ്റെ വേവ് തിയറി വെച്ച് നമ്മളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. എന്നാൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഈ വേവ് നേച്ചർ വെച്ച് എങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോഴാണ് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി വരുന്നതും അതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റഡി ചെയ്തപ്പം ലൈറ്റിനും ഇതുപോലെ ഡ്യുവൽ നേച്ചർ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു, അല്ലെ. ഐൻസ്റ്റീൻ്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ വഴി നമ്മൾ ഡ്യുവൽ നേച്ചർ ഉണ്ടെന്ന് കണ്ടെത്തുകയും അങ്ങനെയാണ് നമ്മൾ ലൈറ്റിൻ്റെ മറ്റൊരു ഫിനോമിനയായ ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത്തരം ഇൻട്രൊഡക്ഷൻസ് ഒക്കെ ആയിരുന്നു. അതോടൊപ്പം നമ്മൾ പ്രത്യേകിച്ച് ചില എമിഷൻസ് പഠിച്ചു. ഇലക്ട്രോൺ എമിഷൻസ് ഏതൊക്കെയായിരുന്നു? തെർമയോണിക് എമിഷൻ, ഫീൽഡ് എമിഷൻ ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഇതിൻ്റെ തെർമയോണിക് എമിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിലമെൻ്റ് ചൂടാക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തു വരാം. അങ്ങനെ ഹീറ്റിംഗ് കൊണ്ട് ഒരു ഇലക്ട്രോൺ എമിഷൻ നടക്കുന്നുവെങ്കിൽ അതാണെന്ത്, തെർമയോണിക് എമിഷൻ. എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം സെർട്ടൻ സ്യൂട്ടബിൾ ഫിലമെൻസ് ഡ്യൂ ടു ഹീറ്റിംഗ്. ഹീറ്റിംഗ് കൊണ്ട് അത്തരം ഫിലമെൻസിൽ നിന്നും ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എമിഷൻ നടക്കുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ തെർമയോണിക് എമിഷൻ എന്ന് വിളിച്ചത്. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഫീൽഡ് എമിഷനാണ്. സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചില മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോണുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഫീൽഡ് എമിഷൻ. എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം സെർട്ടൻ മെറ്റീരിയൽസ് ഡ്യൂ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് ലാർജ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ദെൻ മൂന്നാമത് നമ്മൾ പഠിച്ചതായിരുന്നു ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. എന്തായിരുന്നു, ചില സ്യൂട്ടബിൾ മെറ്റൽസിൻ്റെ മുകളിൽ ചില റേഡിയേഷൻസ് വന്ന് പതിച്ചാൽ, അല്ലേ, പെർട്ടിക്കുലർ എനർജിയുള്ള റേഡിയേഷൻസ് വന്ന് പതിച്ചാൽ അതിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ചതായിരുന്നു എന്ത്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്തത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ആ ആൻസർ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കാം. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, എന്താണ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം സെർട്ടൻ സ്യൂട്ടബിൾ മെറ്റൽസ് വെൻ ലൈറ്റ്സ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഫാൾസ് ഓൺ ഇറ്റ്, അല്ലെ, ചില സ്യൂട്ടബിൾ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ചില മെറ്റീരിയൽസിൻ്റെ മുകളിൽ വന്ന് പതിക്കുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. നിർബന്ധമായിട്ടും നമ്മൾ ഈ ആൻസർ പഠിച്ചു വെക്കുക, കാരണം നമ്മൾ പറഞ്ഞു ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ പഠിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, വാട്ട്സ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഇൻസിഡൻറ്റിംഗ് ഓൺ സെർട്ടൻ മെറ്റൽ സർഫസസ് ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ദ സർഫസ് ദെൻ സച്ച് എ ഫിനോമിനോൺ ഇസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്താണെന്ന് പഠിച്ചു വെക്കുക. ഇനി ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമായി ബന്ധപ്പെട്ട ചില ഒബ്സർവേഷൻസ് ആണ് നമ്മൾ അതുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചത്. ഒന്നെന്താണ്, ഹെർട്സ് ഒബ്സർവേഷൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു ഒബ്സർവേഷനാണ്. എന്തായിരുന്നു ഹെർട്സ് പറയുന്നത്, ഒരു സ്യൂട്ടബിൾ എനർജിയുള്ള ലൈറ്റ് ഒരു മെറ്റൽ സർഫസിൻ്റെ മുകളിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പം ചില ഇലക്ട്രോൺസുകൾ അതിൽ നിന്നും എനർജി അബ്സോർബ് ചെയ്യുകയും
ഈ ഇലക്ട്രോൺസ് പോസിറ്റീവ് അയോണുമായി എന്ത് ചെയ്തിരിക്കുകയാണ്? ബോണ്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഈ എനർജി യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നത്. ഇതാണ് ആരുടെ എക്സ്പ്ലനേഷൻ? ഹെഡ്സ് എക്സ്പ്ലനേഷൻ ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആൻസർ ചെയ്യാൻ ഒരു സെൻറ്റൻസ് പഠിച്ചു വെക്കണം അല്ലേ. എന്താണ്? When a light of suitable frequency falls on certain metal surfaces, certain electrons absorbs energy from these radiations, and this energy is used to overcome the attraction of positive ions. അല്ലേ, ആ എനർജി ഉപയോഗിച്ച് പോസിറ്റീവ് അയൺസിൻ്റെ അട്രാക്ഷനെ മറികടക്കാൻ വേണ്ടി ആ ഇലക്ട്രോൺസ് അത് യൂസ് ചെയ്യുന്നു. ഇതാണ് അവരുടെ എക്സ്പ്ലനേഷൻ, ഹെഡ്സ് ഒബ്സർവേഷൻ ഓൺ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അപ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കുക, അപ്പോൾ അത് നോട്ടൊക്കെ വെച്ച് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ എനർജിയിൽ നിന്നും ചില ഇലക്ട്രോണുകൾ എനർജി അബ്സോർബ് ചെയ്യുകയും ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ബോണ്ട് ഉണ്ടാവും ഇലക്ട്രോണും അയോൺസ് പോസിറ്റീവ് അയോൺസും തമ്മിൽ. അതിൽ നിന്ന് നമ്മൾ വേർപെടുന്നതിന് വേണ്ടി ആ എനർജി യൂസ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ഹെഡ്സിൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇനി രണ്ടാമതൊന്നാണ് ഹാൽവാച്ച് അതുപോലെ ലെനാർഡ്സ് ഒബ്സർവേഷൻസ്. അപ്പോൾ അവർ നടത്തിയ ഒരു എക്സ്പെരിമെൻ്റിൽ നിന്ന് കിട്ടിയ ചില റിസൾട്ടുകളാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് അവിടെയുണ്ട്, ഒരു ട്യൂബ്. ആ ട്യൂബിൽ നമ്മളൊരു നെഗറ്റീവ് പൊട്ടൻഷ്യലുള്ള ഒരു പ്ലേറ്റും പോസിറ്റീവ് പൊട്ടൻഷ്യലുള്ള ഒരു പ്ലേറ്റും കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നോക്കുമ്പോൾ ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പോസിറ്റീവ് ടെർമിനലാണ് ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്, നെഗറ്റീവ് ടെർമിനൽ ഈ ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ളത്. ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഇലക്ട്രോ എമിഷൻ കാണിക്കുന്ന മെറ്റീരിയൽസ് നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽസ്. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്. നെഗറ്റീവ് പ്ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കാഥോഡെന്നും പോസിറ്റീവ് പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആനോഡെന്നും വിളിച്ചു. നമുക്കിവിടെ ഒരു റിയോസ്റ്റാറ്റ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ചേഞ്ച് ചെയ്യിക്കാം. എത്ര വോൾട്ടേജാണ് അപ്ലൈ ചെയ്തത് നമുക്ക് വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്യാം. അതുവഴി ഉണ്ടാകുന്ന ഇവിടെ കറണ്ട് നമുക്ക് അമ്മീറ്റർ വെച്ച് മെഷർ ചെയ്യാം. ഇത്രയാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഇവിടെ ട്യൂബ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ട്യൂബിലൂടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റ് ഈ പ്ലേറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇതാണ് അവർ ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇങ്ങനെ പിക്ചർ വരച്ച് കഴിഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പായി. ഇനി ഇതിൽ നിന്ന് അവർ കണ്ടെത്തിയ ചില കൺക്ലൂഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒരു കൺക്ലൂഷൻ എന്താണ്? സ്യൂട്ടബിൾ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്ന് ഈ കാഥോഡ് എന്ന് പറയുന്ന നെഗറ്റീവ് പ്ലേറ്റുള്ള ഈ പ്ലേറ്റിൽ പതിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുകയും ആ ഇലക്ട്രോൺസ് ആനോഡിൻ്റെ ഭാഗത്തേക്ക് ഫ്ലോ ചെയ്യുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺസ് പോസിറ്റീവ് പൊട്ടൻഷ്യലിൻ്റെ അടുത്തേക്ക് ഫ്ലോ ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിനെ എന്ത് വിളിച്ചു? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അതാണ് ഒരു കൺക്ലൂഷനായിട്ട് പറയുന്നത്. എന്താണ്? വെൻ ലൈറ്റ് ഫോൾസ് ഓൺ ദ കാഥോഡ് വിത്ത് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ആൻഡ് ദീസ് ഇലക്ട്രോൺസ് ആർ collected by the positive terminal and produces a current called photoelectric current. ഇതാണ് ഒന്നാമത്തെ എക്സ്പ്ലനേഷനായിട്ട് അല്ലെങ്കിൽ ഒന്നാമത്തെ ഒബ്സർവേഷനായിട്ട് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ ഒബ്സർവേഷൻ പറയുന്നത്, ഈ വന്ന് പതിക്കുന്ന ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി വേണം. കാരണം നമുക്കറിയാം ഒരു ലൈറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയുമായി റിലേറ്റ് ചെയ്താണ്. എനർജിയുടെ ഇക്വേഷനാണിത് എച്ച് ന്യൂ. അപ്പോൾ ഒരു മിനിമം ഫ്രീക്വൻസി വേണം. ആ മിനിമം ഫ്രീക്വൻസി ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? ഇലക്ട്രോൺസ് പുറത്തേക്ക് വരില്ല. ആ മിനിമം ഫ്രീക്വൻസിയെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ത്രഷോൾഡ് ഫ്രീക്വൻസി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ വരുന്നുണ്ടായിരിക്കണം. അതാണ് ഈ ഒബ്സർവേഷനിൽ നിന്ന് കിട്ടിയ മറ്റൊരു ഐഡിയ. എന്താണ്? ദർ ഇസ് എ മിനിമം ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ബിലോ വിച്ച് നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ടേക്സ് പ്ലേസ്. വരുന്ന ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി വേണം. അതിലും കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. ആ വേണ്ട മിനിമം ഫ്രീക്വൻസിയെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ അവിടെ ഒരു ഒബ്സർവേഷനായിട്ട് നമ്മൾ പഠിച്ചു വെക്കാം. വാട്ട് ഇസ് മീൻ ബൈ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് ചോദിച്ചേക്കാം ഒരു ഷോർട്ട് ആൻസർ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. എന്താ ത്രഷോൾഡ് ഫ്രീക്വൻസി? ദർ ഇസ് എ മിനിമം ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ബിലോ വിച്ച് നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ടേക്സ് പ്ലേസ്. ദാറ്റ് മിനിമം ഫ്രീക്വൻസി ഇസ് നോൺ ആസ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, ദെൻ മറ്റൊന്ന്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. ഒരു നടത്തിയ എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടിയ മറ്റൊരു റിസൾട്ടാണ്. നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും ഇടയിൽ.
ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെയുള്ള കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സാധാരണ രീതിയിൽ നമുക്ക് ഒരു കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് ആ വോൾട്ടേജിനനുസരിച്ച് വാരി ചെയ്യും. അതിൽ ഇവിടെ ഡിസ്കസ് ചെയ്തത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ പ്ലേറ്റുകൾക്കിടയിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രോൺസ് കൊണ്ട് ഉണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ സൈൻ ഈ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് വോൾട്ടേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അതാണ് മറ്റൊരു കൺക്ലൂഷൻ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനൊക്കെ ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മറ്റൊരു കൺക്ലൂഷൻ ആയിരുന്നു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അവിടെ കൺക്ലൂഷനായിട്ട് അത് എന്താണെന്ന് പഠിച്ചു വെക്കണം. വാട്ട് ഈസ് മീൻ ബൈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് നമുക്ക് അറിഞ്ഞിരിക്കണം. നോക്കൂ, നമ്മൾ ഈ പ്ലേറ്റിന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന പ്ലേറ്റിന് നമ്മൾ നെഗറ്റീവ് പൊട്ടൻഷ്യലും ദെൻ ഓപ്പോസിറ്റ് പ്ലേറ്റിന് പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടും, അത് അങ്ങോട്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും. എന്നാൽ നമ്മൾ തിരിച്ചൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് പ്ലസ്സും ഇത് മൈനസും ആയിട്ടൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത്, ആ റിവേഴ്സ് വോൾട്ടേജ് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയി എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ ആ വോൾട്ടേജ് കൂട്ടി ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തി എന്ന് വിചാരിക്കും. നമ്മളിവിടെ സ്യൂട്ടബിൾ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താലും ഇലക്ട്രോൺസ് പുറത്തേക്ക് വരില്ല. അപ്പം നോക്കൂ, ആ ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആ റിവേഴ്സ് വോൾട്ടേജിനെ വിളിച്ച പേരാണെന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. കാരണം ഇതിന് പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് അതിൽ നിന്നും ആ പോസിറ്റീവ് പൊട്ടൻഷ്യലിൻ്റെ അട്രാക്ഷനെ ഓവർകം ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരാൻ സാധിക്കില്ല എന്നർത്ഥം. അതിന് വേണ്ട പൊട്ടൻഷ്യലിനെ വിളിച്ച പേരാണെന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്യൂട്ടബിൾ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്ന് ഫോള് ചെയ്താലും മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോണിന് പുറത്തേക്ക് വരാൻ സാധിക്കാതെ വരും. ആ പെർട്ടിക്കുലർ പൊട്ടൻഷ്യലിനെ വിളിച്ച പേരാണെന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ അതൊരു കൺക്ലൂഷനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ഒബ്സർവേഷൻ ആയിട്ട് പഠിച്ചു വെക്കുക. ദർ ഇസ് എ റിവേഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സ്റ്റോപ്സ്. അപ്പോൾ എത്ര റിവേഴ്സ് വോൾട്ടേജ് കൊടുത്താലാണോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നത്, ആ റിവേഴ്സ് വോൾട്ടേജിനെ വിളിച്ച പേരാണെന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ളത് ആൻസറായി. കൂടെ നമുക്കിതിൻ്റെ ഒബ്സർവേഷനിലൊരു പോയിൻ്റ് ആയിട്ട് കൂടി അതിന് നോട്ട് ചെയ്യാം. അപ്പോൾ ആൻസർ ഞാൻ ഒന്നുകൂടി പറയാം. എന്തായിരുന്നു? ദ റിവേഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സ്റ്റോപ്സ് ആൻഡ് ഇസ് കോൾഡ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തിൽ നമ്മൾ പഠിച്ചത്. ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ആൻസറുകളൊക്കെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിൽ പഠിച്ചു വെക്കുക. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ദർ ആർ ത്രീ ടൈപ്സ് ഓഫ് എമിഷൻസ്. എന്തൊക്കെയായിരുന്നു? തെർമയോണിക് എമിഷൻ, ഫീൽഡ് എമിഷൻ ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. മൂന്ന് പഠിച്ചു വെക്കുക. എന്നാൽ തെർമയോണിക് എമിഷൻ എന്ന് പറഞ്ഞാൽ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഡ്യൂ ടു ഹീറ്റിംഗ് ഓഫ് ഫിലമെൻറ്റ്സ്. രണ്ടാമത്തത് ഫീൽഡ് എമിഷൻ, സെയിം ആൻസർ ആണ്. എന്താണ്? എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ബൈ അപ്ലൈയിങ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്. മൂന്നാമത്തത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആയിരുന്നു. എന്താണ്? എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം സെർട്ടൻ മെറ്റൽസ് വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഫോൾസ് ഓൺ ഇറ്റ്. ഓക്കെ, അതാണ് മൂന്ന് തരത്തിലുള്ള എമിഷൻ. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതായിരുന്നു? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആയിരുന്നു. ആ ഫോട്ടോ ഇലക്ട്രിക് എമിഷനിൽ രണ്ട് ഒബ്സർവേഷൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തത് ഹെഡ്സ് ഒബ്സർവേഷൻ. ഹെഡ്സ് പറയുന്നത് എന്തായിരുന്നു? ആ വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ എനർജി ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യുകയും ഈ പ്ലേറ്റിലുള്ള ഇലക്ട്രോണുകൾ അബ്സോർബ് ചെയ്യുകയും ആ അബ്സോർബ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ച് ആ ഇലക്ട്രോൺ പോസിറ്റീവ് അയോൺസുമായിട്ടുണ്ടായിരുന്ന ആ അട്രാക്ഷന് ഓവർകം ചെയ്ത് അത് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് ഹെഡ്സ് ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ദെൻ രണ്ടാമത് നമ്മൾ പഠിച്ചത് ഹാൽവാച്ച് ആൻഡ് ലെനാർഡ് ഒബ്സർവേഷൻ. അപ്പോൾ അവർ നടത്തിയ എക്സ്പെരിമെൻ്റിൽ നിന്ന് കിട്ടിയ ഒബ്സർവേഷൻസ് എന്തൊക്കെയായിരുന്നു? അപ്പോൾ നമ്മൾ ആ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വരയ്ക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ആ ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലെ ലൈറ്റ് കാഥോഡിൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യപ്പെടുകയും ആ ഇലക്ട്രോൺസ് ആനോഡിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുകയും അതുവഴി ഒരു കറണ്ട് ഉണ്ടാകുന്നു. ആ കറണ്ടിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അതാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് പഠിച്ചത് ഇങ്ങനെ ഒരു ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ ആനോഡിലേക്ക് വന്ന് വീഴുന്ന ആ ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി വേണം. There is a minimum frequency below which no photoelectric emission takes place, and that minimum frequency is known as threshold frequency. Okay, then മറ്റൊന്ന് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ദ മെറ്റീരിയൽ സെൻസിറ്റീവ് ഫോർ ലൈറ്റ്.
ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യിക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽസിനെ വിളിച്ച് പേരാണത് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽസ്. അപ്പം നോക്കൂ, കാഥോഡായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽസ് ആണ്. അല്ലാത്ത മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യില്ല. അപ്പം ചില പെർട്ടിക്കുലർ മെറ്റീരിയൽസ് മാത്രമേ അത്തരത്തിൽ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യിക്കുന്നുള്ളൂ. അത്തരം ഫോട്ടോണിന് അല്ലെങ്കിൽ ലൈറ്റിന് സെൻസിറ്റീവായ, ലൈറ്റ് വന്ന് പതിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് പുറത്തേക്ക് വിടുന്ന തരത്തിലുള്ള മെറ്റീരിയൽസിനെ വിളിച്ച് പേരായിരുന്നു എന്ത്? ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽസ്. ഓക്കെ, മറ്റൊരു കൺക്ലൂഷൻ നമ്മൾ പറഞ്ഞത്, ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അപ്ലൈഡ് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് വോൾട്ടേജ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയിരുന്നു. ദർ ഇസ് എ മിനിമം റിവേഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സ്റ്റോപ്സ്. ഓക്കെ, നമുക്ക് റിവേഴ്സ് ആയിട്ട് കൊടുക്കുന്ന ഒരു മിനിമം വോൾട്ടേജ് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സ്റ്റോപ്പ് ചെയ്യുന്നുവെങ്കിൽ അതിനെ വിളിച്ച പേരാണെന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്ന ആദ്യ ഭാഗത്തു നിന്ന് പഠിച്ചെടുക്കേണ്ട ആൻസറുകൾ. നമ്മൾ പറഞ്ഞിരുന്നു മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത് പഠിക്കുന്നത് എന്താണ്? ഐൻസ്റ്റീൻസ് എക്സ്പ്ലനേഷൻ ഓൺ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഓർ ഐൻസ്റ്റീൻസ് ഇക്വേഷൻ. മൂന്നാമതൊന്നാണ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാമത്തത് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. നമ്മൾ പഠിച്ചതാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഐൻസ്റ്റീൻ നൽകിയ എക്സ്പ്ലനേഷൻ എന്താണ്? എന്തായിരുന്നു? ആ വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ എനർജിയിൽ ഒരു ഭാഗം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഐൻസ്റ്റീൻ പറയുന്നത് ഇലക്ട്രോണുകൾ പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ബാക്കി ഭാഗം ആ പുറത്തു വരുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇതാണ് ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ എക്സ്പ്ലനേഷൻ എഴുതണമെന്നില്ല, അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നതാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ആ ഇക്വേഷൻ തന്നെയാണ് എക്സ്പ്ലനേഷൻ. അപ്പോൾ എന്താ ഇക്വേഷൻ പറയുന്നത്? നമുക്കറിയാം പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ. എന്താ എച്ച് ന്യൂ? വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി. എച്ച് ന്യൂ സീറോ എന്താണ്? ആ ഇലക്ട്രോണുകൾ പുറത്തേക്ക് വരാൻ വേണ്ട മിനിമം എനർജി. ഓക്കെ, അപ്പോൾ ആ മിനിമം എനർജി മൈനസ് ചെയ്താൽ ബാക്കി എന്തായിട്ട് മാറുമെന്നാണ്? ആ ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജിയായി മാറും. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ എനർജിയിൽ നിന്ന് എന്ത് കുറച്ചാൽ? പുറത്തേക്ക് വരാനുള്ള എനർജി കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തായിട്ട് ആക്ട് ചെയ്യും? പുറത്ത് വരുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം എക്സ്പ്ലനേഷൻ ചോദിച്ചാലും ഇക്വേഷൻ ചോദിച്ചാലും നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെക്കുക, കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ. ഈ എച്ച് ന്യൂ സീറോയെ നമുക്ക് ഫൈ സീറോ എന്ന് എഴുതാം. എന്താ ഫൈ സീറോ? അപ്പോൾ പുറത്തേക്ക് വരാൻ വേണ്ട മിനിമം എനർജിയെ വിളിച്ച പേരാണെന്ത്? ഫൈ സീറോ, അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ. നമുക്കറിയാം ന്യൂ സീറോയെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസി ആയിരുന്നു. ദർ ഇസ് എ മിനിമം ഫ്രീക്വൻസി ടു ലിബറേറ്റ് ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ്, ആൻഡ് ദാറ്റ് ഇസ് വാട്ട്സ് കോൾഡ് ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസി. ആ ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയ എനർജിയെ വിളിച്ച പേരാണെന്ത്? വർക്ക് ഫംഗ്ഷൻ. അതുകൊണ്ടാണ് ഫൈ സീറോ ഈക്വൽ ടു എന്ത് വരുന്നത്? എച്ച് ന്യൂ സീറോ. എച്ച് ന്യൂ സീറോ എന്ന് പറഞ്ഞ എനർജി ആണല്ലോ. ഓക്കെ, ന്യൂ സീറോക്ക് കറസ്പോണ്ടിങ് ആയ എനർജി. അപ്പം അങ്ങനെയും പറയുകയാണെങ്കിൽ എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എനർജി കറസ്പോണ്ടിങ് ടു ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ ദ മിനിമം എനർജി റിക്വയേർഡ് ടു എമിറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. ഈ രീതിയിൽ വർക്ക് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് ഫൈവ് സീറോ എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ദെൻ നമ്മളതിനെ വീണ്ടും മറ്റൊരു രീതിയിൽ എഴുതുകയാണെങ്കിൽ എച്ച് അല്ലേ, ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എച്ച് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എച്ച് ഇൻറ്റു എന്ത് എഴുതാൻ വേണമെങ്കിൽ? ന്യൂ മൈനസ് ന്യൂ സീറോ. എച്ച് നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇത്തരം പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും. ന്യൂ എന്ന് പറഞ്ഞാൽ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി, ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ ആ മെറ്റൽ സർഫസിന് കറസ്പോണ്ടിങ് ആയ ത്രഷ് ഹോൾഡ് ഫ്രീക്വൻസി എത്രയാണോ അതാണ്. ഓക്കെ, ദെൻ നമുക്കറിയാം സി ഈക്വൽ ടു ന്യൂ ലാംഡ. നമുക്കറിയാം അല്ലേ ലൈറ്റിൻ്റെ ഒക്കെ വെലോസിറ്റി സി ഈക്വൽ ടു എന്താണ്? ന്യൂ ഇൻറ്റു ലാംഡ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഈ ന്യൂവിന് പകരം ന്യൂ ഈക്വൽ ടു എന്ത് എഴുതാം? സി ബൈ ലാംഡ എന്ന് എഴുതാം. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. നോക്കൂ, ന്യൂവിന് പകരം സി ബൈ ലാംഡ, ന്യൂ സീറോക്ക് പകരം സി ബൈ ലാംഡ സീറോ. സി കോമൺ ആയതുകൊണ്ട് പുറത്തെടുത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പുറത്തേക്ക് വരുന്ന ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി വേവ് ലെങ്ത്തിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാം. ഇങ്ങനെയായിരിക്കും കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു എച്ച് സി ഇൻറ്റു വൺ ബൈ ലാംഡ മൈനസ് വൺ ബൈ ലാംഡ സീറോ അല്ലേ. എന്താ ലാംഡ എന്ന് പറയുന്നത്? വന്ന് വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്. ദെൻ ലാംഡ സീറോ എന്താണ്? ആ ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയ വേവ് ലെങ്ത്.
ഓക്കെ ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഐൻസ്റ്റീൻസ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഐൻസ്റ്റീൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആ ഇക്വേഷൻ പഠിച്ചു വെക്കുക കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്തായിരിക്കും എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ എച്ച് ന്യൂ ഇസ് ദ എനർജി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് എച്ച് ന്യൂ സീറോ ഇസ് ദ വർക്ക് ഫംഗ്ഷൻ എന്താ വർക്ക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ദ മിനിമം എനർജി റിക്വയേർഡ് ടു ലിബറേറ്റ് എൻ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. ഇത്രയും കാര്യങ്ങളാണ് ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചത്. അതുമായി റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, സോൾവ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു പോയിന്റ് ആണ് ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമായി ബന്ധപ്പെട്ട ലോസ്, ലോസ് എന്ന് പറഞ്ഞത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നില്ല, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നാല് പോയിന്റ് ആയിട്ട് പഠിക്കുന്നതാണെന്ത് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമായി ബന്ധപ്പെട്ട നാല് ലോകളാണുള്ളത്. ഒന്ന് എന്താണ് നമ്മൾ പഠിച്ചു, ദർ ഇസ് എ മിനിമം ഫ്രീക്വൻസി ബിലോ വിച്ച് നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താണെന്ന് പറയുന്നത് തന്നെയാണ് ഒന്നാമത്തെ ലോ, അല്ലെങ്കിൽ അതിലൊരു ലോ. അപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ ആൻസറാണ് ഒരു ലോ എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ലോ നമുക്ക് എഴുതാം ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താണെന്ന് പഠിച്ചു വെക്കുകയും ചെയ്യും. എന്തായിരുന്നു, ദർ ഇസ് എ മിനിമം ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ബിലോ വിച്ച് നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ദാറ്റ് ഫ്രീക്വൻസി ഇസ് നോൺ ആസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ ആ ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ് ഒരു ലോ. രണ്ടാമതൊന്ന്, ഈ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് പ്രപ്പോർഷനാണ് അല്ലേ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അതൊക്കെ. ഓക്കെ, കൂടുതൽ ഇൻറ്റൻസിറ്റിയുള്ള ലൈറ്റ് വന്ന് പതിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. അപ്പോൾ അതാണ് ഒരു ലോ ആയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. എന്താണ് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻസിഡൻസ് ഓൺ ദ മെറ്റൽ പ്ലേറ്റ്. മെറ്റൽ പ്ലേറ്റിൽ വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്തോറും പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടുന്ന അർത്ഥം. അപ്പോൾ അതൊരു ലോ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കാം. മറ്റൊന്ന്, പുറത്തേക്ക് വരുന്നതിൻ്റെ എനർജി നമ്മൾ പറഞ്ഞില്ലേ, നമുക്കറിയാം പുറത്തേക്ക് വരുന്നതിൻ്റെ കൈനറ്റിക് എനർജി എന്തിനനുസരിച്ചിരിക്കും, വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിരിക്കും. വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ത്രെഷോൾഡ് ഫ്രീക്വൻസി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം എന്തായി മാറും, കൈനറ്റിക് എനർജി. അപ്പോൾ കൂടുതൽ ഫ്രീക്വൻസിയിലെ ലൈറ്റ് വന്ന് പതിച്ചു കഴിഞ്ഞാൽ വന്ന് പതിക്കുന്ന ലൈറ്റിന് കൂടുതൽ എനർജി ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് വരുന്നതിന് കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ അതാണ് മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചത്. എന്താണ് ദ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. അപ്പോൾ വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടുന്തോറും പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണുകൾക്ക് എനർജി കൂടും. എന്തുകൊണ്ട്, വന്ന് പതിക്കുന്നതിന് ഫ്രീക്വൻസി കൂടുക എന്ന് പറഞ്ഞാൽ എനർജിയാണ് കൂടുന്നത്, ആ എനർജി എവിടെയും കൂടും, പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണുകൾക്കും കൂടുന്ന അർത്ഥം. അപ്പോൾ അതൊരു മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കാം. നാലാമതൊരു പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചത് ഇറ്റ് ഇസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്സാണ്. ഏത് സമയത്താണോ ലൈറ്റ് വന്ന് പതിക്കുന്നത് അതേ സമയത്ത് തന്നെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇജക്ട് ചെയ്യപ്പെടുന്നുണ്ട്, കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ. അവിടെ ഒരു ടൈം ഡിലേ വരുന്നില്ല, ദർ ഇസ് നോട്ട് ടൈം ഡിലേ ബിറ്റ്വീൻ ഫോൾ ഓഫ് ലൈറ്റ് ആൻഡ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്. അതാണ് നാലാമത്തെ പോയിന്റ് പറയുന്നത്. അപ്പോൾ നാല് പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടത് എഴുതാൻ സാധിക്കും ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഇതുമായി റിലേറ്റ് നമുക്ക് പഠിക്കാവുന്നതാണ്. ഒന്നെന്താണ്, ദർ ഇസ് എ മിനിമം ഫ്രീക്വൻസി ബിലോ വിച്ച് നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ദാറ്റ് ഫ്രീക്വൻസി ഇസ് നോൺ ആസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. രണ്ടാമതൊന്ന്, പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണുകളുടെ കുറിച്ചാണ്. എന്തൊക്കെയായിരുന്നു, ഒന്ന് ഇലക്ട്രോണുകളുടെ എണ്ണം, മൂന്നാമത്തെ ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഈസ് പ്രപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫോൾസ് ഓൺ ദ സർഫസ്. ദെൻ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ദ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് പ്രപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റിങ് ഓൺ ദ സർഫസ്. നാലാമതായി നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്, ദർ ഇസ് നോട്ട് ടൈം ഡിലേ ബിറ്റ്വീൻ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഫോളിംഗ് ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നാല് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ ലോസ്. ഓക്കെ, ഇനി നോക്കൂ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പോയിൻ്റാണെന്ത് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. നമുക്കറിയാം നമ്മൾ ലൈറ്റിന് വേവ് ആയിട്ടാണ് കൺസിഡർ ചെയ്തു വരുന്നത്. എന്നാൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ കണ്ടുപിടിച്ചതോടുകൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ സ്റ്റഡി ചെയ്തതോടുകൂടി നമ്മൾ എന്ത് മനസ്സിലാക്കി, വന്ന് പതിക്കുന്ന ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് അല്ലേ. മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി പ്രകാരം എന്താ പറയുന്നത്, എല്ലാ റേഡിയേഷൻസും പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. അതുപോലെ ലൈറ്റും എന്ത് തന്നെയാണ്, പാക്കറ്റ്സ് ഓഫ് എനർജിയാണ് അല്ലേ. കണ്ടിന്യൂസ് ആയില്ല, എന്താണ് ഡിസ്ക്രീറ്റ് ആണ്, പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. അങ്ങനെ ലൈറ്റിൻ്റെ പാക്കറ്റ്സ് ഓഫ് എനർജിയെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്, ഫോട്ടോൺ. അതാണ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു മാക്സ്വെൽസ് തിയറി ലൈറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ബട്ട് ഡിസ്ക്രീറ്റ് ഫോം ഓഫ് എനർജീസ് ആൻഡ് ദാറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജീസ് ആർ കോൾഡ് ഫോട്ടോൺസ്.
ഓക്കെ അപ്പോൾ ലൈറ്റിന്റെ പാർട്ടിക്കിൾ ഫോം ആണ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ നേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ അതിന് നമ്മൾ ഉപയോഗിച്ച ടേമാണ് എന്ത് ഫോട്ടോൺ ഓക്കെ അപ്പോൾ അങ്ങനെ ഫോട്ടോൺ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു വെക്കുക ദെൻ ഫോട്ടോണിന്റെ ചില ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു വെക്കുക വട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനും നമുക്ക് അറിഞ്ഞിരിക്കണം ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താ നോക്കൂ ദ വെലോസിറ്റി ഓഫ് ഫോട്ടോൺ ഈക്വൽ ടു 3 × 10⁸ ആൻഡ് മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ അതാണ് ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഫോട്ടോണുകളുടെ വെലോസിറ്റി എത്രയാണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ മുമ്പേ പഠിച്ചാണ് ലൈറ്റിന്റെ വെലോസിറ്റി 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പം ഫോട്ടോൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നപ്പോഴും ആ ഫോട്ടോണിൻ്റെയൊക്കെ വെലോസിറ്റി എന്ത് തന്നെയാണ് നമ്മൾ പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് മാത്രമല്ല ഫോട്ടോൺസ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ് സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് അതാണ് ഫോട്ടോണിൻ്റെ ഒരു പ്രത്യേകത ഇനി രണ്ടാമത്തെ നോക്കൂ ഇറ്റ് ഈസ് നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ ഫോട്ടോണുകൾ ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഫോട്ടോൺസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ഒരു പോയിന്റ് അതാണ് ഫോട്ടോൺസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഓക്കെ ദെൻ മൂന്നാമത്തെ പോയിന്റ് ദ റെസ്റ്റ് മാസ് ഓഫ് എ ഫോട്ടോൺ ഈസ് സീറോ ഓക്കെ ഫോട്ടോൺ പാർട്ടിക്കൽ നേച്ചർ ആണ് നമുക്കറിയാം ഫോട്ടോണ് മാസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് മാസിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പറയുന്നുണ്ട് എന്നാൽ ഒരു റെസ്റ്റ് ഇരിക്കുന്ന ഫോട്ടോണിൻ്റെ മാസ് സീറോ ആയിരിക്കുമെന്നാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അതാണ് മറ്റൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് ദ റെസ്റ്റ് മാസ് ഓഫ് ദ ഫോട്ടോൺ ഈസ് സീറോ ദെൻ നാലാമത്തെ പ്രോപ്പർട്ടി നോക്കൂ ദ ഫ്രീക്വൻസി റിമൈൻസ് കോൺസ്റ്റന്റ് വെൻ ഫോട്ടോൺസ് മൂവിങ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം അല്ലേ നമുക്കറിയാം എല്ലാ വേവുകളുടെയും പ്രത്യേകതയാണ് മീഡിയം ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പം ലൈറ്റിൻ്റെ പാർട്ടിക്കൽ നേച്ചറായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേമാണ് ഫോട്ടോൺ എങ്കിലും ഈ ഫോട്ടോണുമായി അസോസിയേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു ഫ്രീക്വൻസിയും വേവ് ലെങ്ത് ഒക്കെ ഉണ്ട് അതെന്ത് മാറുമ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ആ മീഡിയം ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല ദാറ്റ് മീൻസ് ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ റിമൈൻസ് കോൺസ്റ്റൻറ്റ് ഓക്കെ ദെൻ മറ്റൊരു പോയിന്റ് മാസ് ഓഫ് ഫോട്ടോൺ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫോട്ടോണിന് റെസ്റ്റ് ഇരിക്കുമ്പോൾ മാസ് ഇല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഫോട്ടോണുകൾക്ക് നമ്മൾ മാസ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഫോട്ടോൺസ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ പഠിച്ചു ദെൻ അങ്ങനെയാണെങ്കിൽ ഐൻസ്റ്റീനിൻ്റെ മാസ് എനർജി റിലേഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഈക്വൽ ടു എന്താണ് MC² അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ എന്താണ് MC² ഓക്കെ എം മാസുള്ള ഒരു ബോഡിക്ക് കറസ്പോണ്ടിങ് എനർജിയാണെന്ത് MC² അപ്പം ഫോട്ടോണിൻ്റെ മാസ് എം ആണെങ്കിൽ ആ ഫോട്ടോണിന് ഉള്ള എനർജിയുടെ ഇക്വേഷൻ ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് എഴുതാം M × C² സി എന്താ നമുക്കറിയാം വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം അതാണ് 3 × 10⁸ ഓക്കെ ദെൻ നമുക്കറിയാം എനർജിയുടെ മറ്റൊരു ഇക്വേഷനാണ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിരുന്ന ഇക്വേഷനാണെന്ത് എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നറിയാം ന്യൂ എന്താണ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എഴുതി ഒന്നെങ്കിൽ MC² അല്ലെങ്കിൽ എച്ച് ന്യൂയെ നമുക്ക് എങ്ങനെ അറിയാം HC/λ എന്ന് എഴുതാനറിയാം എന്തുകൊണ്ട് ന്യൂ ഈക്വൽ ടു C/λ അപ്പോൾ നോക്കൂ ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മാസ് ഓഫ് ഫോട്ടോൺ പറയാം ഓക്കെ അപ്പോൾ അവിടെ നിന്ന് പറയാം ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ C² ഡിവൈഡ് ചെയ്താൽ M=Hν/C² M=Hν/C² അപ്പോൾ അതാണ് മാസ് ഓഫ് ഫോട്ടോണിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ നോക്കൂ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് നോക്കൂ ഈ C² കൊണ്ട് കൊണ്ടുപോകുമ്പോൾ മുകളിലുള്ള സിയും താഴത്തെ C² സിയും കട്ടായി പോയാൽ HC λ വരും അതാണ് M=എന്ത് HC λ അപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് ഇക്വേഷൻസ് നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം മാസ് ഓഫ് ഫോട്ടോണിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം അതുപോലെ മാസുള്ള ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിന് മൊമെൻ്റ് ഉണ്ടാവും എന്നറിയാം ഫോട്ടോൺസിനും മൊമെൻ്റ് ഉണ്ട് ഫോട്ടോണിൻ്റെ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ആണെന്ത് MC മാസ് ഇൻറ്റു വെലോസിറ്റി ഓർ Hν/C അപ്പം ഇത്രയും പ്രോപ്പർട്ടീസാണ് നമ്മൾ എന്തിനു പറയുന്നത് ഫോട്ടോൺസിന് പറയുന്നത് അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക കാരണം നമ്മൾ ചില ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ഓരോ ഏരിയയും കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം അപ്പോൾ നമ്മൾ മൂന്ന് പോയിൻ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്താണ് അതിന് നൽകിയ എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയായിരുന്നു ഹെഡ്സ് എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു ഹൽവാച്ച് ആൻഡ് ലെനാൾഡ് എക്സ്പ്ലനേഷൻസ് പറഞ്ഞു അവിടെ നടത്തിയ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ നിന്നും കിട്ടിയ കൺക്ലൂഷൻസ് പറഞ്ഞു ഓക്കെ രണ്ടാമത് നമ്മളൊരു പോയിന്റ് പഠിച്ചത് എന്താണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ എക്സ്പ്ലനേഷനാണ് അതിൽ നിന്ന് നമ്മൾ ചില ടേംസ് പറഞ്ഞു ഇക്വേഷൻസ് പറഞ്ഞു അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം നമ്മൾ പഠിച്ചതെന്നായിരുന്നു എന്ത് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നാല് ലോസ് നമ്മൾ പറഞ്ഞു നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു അത് നന്നായിട്ട് പഠിച്ചു വെക്കാം ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചത് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് ആയിരുന്നു അല്ലേ ഫോട്ടോൺ എന്നുള്ള ടേം എന്താണ് ഓക്കെ അതുപോലെ ഫോട്ടോണിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇപ്പോൾ ഡെറിവേഷൻസ് ഒന്നും വന്നില്ല, കൃത്യമായിട്ട് ഷോർട്ട് ആൻസേഴ്സും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പോയിന്റ്സ് എഴുതിയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യനോ 3 മാർക്ക് ക്വസ്റ്റ്യനോ ഒക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി നോട്ട് വെച്ച് പഠിക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെ കണ്ടിന്യൂസ് ആയി വരുന്ന മറ്റ് ചാപ്റ്ററുകൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവസാനത്തെ ചാപ്റ്ററുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, എക്സാം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാം അടുക്കുന്തോറും നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പഠിത്തം കൊണ്ടുപോകണം. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ വീഡിയോസ് കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടെ ഡെഫിനേഷൻസ് ഒക്കെ പഠിച്ച് മുന്നോട്ട് പോവുക. വീഡിയോ കണ്ട് പിന്നെ പഠിക്കാനുള്ള രീതിയിൽ മാറ്റിവെക്കരുത്, കാരണം നമുക്ക് കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഓരോ ആൻസറും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൂടി ശ്രദ്ധിക്കണം, നമ്മളൊരു ഡെറിവേഷൻ പഠിക്കുകയാണെങ്കിൽ ആ ഡെറിവേഷൻ കണ്ട ശേഷം വീഡിയോ പോസ് ചെയ്ത് അത് ഒന്നോ രണ്ടോ പ്രാവശ്യം എഴുതി അത് കൃത്യമായിട്ട് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഈ രീതിയിൽ ഓരോ ചാപ്റ്ററും നമ്മൾ മുന്നോട്ട് പോയി ഒരു ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെയെങ്കിൽ നമുക്ക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കും, ഫുൾ സ്കോർ തന്നെ നമുക്ക് വാങ്ങാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.